എൻ്റെ ജീവിതത്തിലെ ഒരു വലിയൊരു സന്തോഷം തന്നെയാണ് ഈ നിമിഷം. എൻ്റെ ജീവിതകഥ മോണാർട്ടിലൂടെ അവതരിപ്പിച്ച കൗമുദി എനിക്കൊപ്പം ഇരുന്നു കൊണ്ടുള്ള ഒരു വേദി. ആദ്യമായി ആ ഒരു മോണാക്ട് കാണുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിരുന്നു. അതിലെ പല ഡയലോഗുകളും അതിലെ പല വ്യക്തികളും എൻ്റെ ജീവിതത്തിലുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ട് മറക്കാൻ ശ്രമിക്കുന്നതായും എന്നാൽ എപ്പോഴും വാശിയോടുകൂടി ഓർക്കുന്നതായുമുള്ള സംഭാഷണങ്ങളാണ് ആ ഒരു മോണാക്റ്റിലുള്ളത്. ഇടയ്ക്കൊക്കെ കണ്ണുകൾ നനഞ്ഞു. എൻ്റെ ഉമ്മയെ കാണാൻ സാധിച്ചു ആ മോണാക്റ്റിലൂടെ. അതിലെ ഒരു ഡയലോഗുണ്ട്, ഞാൻ മരിച്ചു കിടക്കുമ്പോൾ ഒരു നൃത്ത പരിപാടി വരികയാണെങ്കിൽ ആ പരിപാടി കഴിഞ്ഞിട്ട് വന്ന് എന്നെ കബറടക്കിയാൽ മതി എന്ന് പറയുന്ന ഒരു എൻ്റെ ഉമ്മയുടെ ഒരു ഡയലോഗുണ്ട്. അത് മോണാക്റ്റിന് വേണ്ടിയോ മറ്റോ ഒന്നും എഴുതി ചേർത്തതല്ല. എൻ്റെ ഉമ്മ നാലാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള തനി കൊണ്ടോട്ടികാരിയായ യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് അഞ്ച് വക്കത്ത് നിസ്കരിക്കുന്ന നോമ്പ് നോൽക്കുന്ന എൻ്റെ ഉമ്മ എന്നോടും എൻ്റെ ചേച്ചി റൂബിയോടും പറഞ്ഞതാണത്. അപ്പോൾ അത്തരത്തിൽ നൃത്തത്തെ വലിയതായിട്ട് സ്നേഹിച്ച ആ ഒരു ധീര വനിത എന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ഉമ്മയെ പറയാം. ഉമ്മ ടി വിയിലൂടെയാണ് ആദ്യമായിട്ട് നൃത്തം കാണുന്നത്. അതിലെ ഡാൻസിൻ്റെ ഡ്രസ്സ് വളരെ കളർഫുള്ളാണല്ലോ. അത് കണ്ടിട്ട് എൻ്റെ മക്കളെ എൻ്റെ പെൺമക്കളെയും പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് ഒരു ടീച്ചറെ അടുത്ത് ഞങ്ങളെ ഏൽപ്പിക്കുകയുണ്ടായത്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴും ഉമ്മ മരിക്കുന്ന സമയത്തും ഞങ്ങൾക്ക് അറിയില്ല ഉമ്മ കണ്ടത് ഭരതനാട്യമാണോ കുച്ചിപ്പുടിയാണോ ഒന്നും അറിയില്ല. എന്തോ ഒരു ക്ലാസിക്കൽ ഡാൻസാണ്, അങ്ങനെ പഠിച്ചു തുടങ്ങിയതാണ്. ഇത്തരം വഴികളിലൂടെയൊക്കെ പോരും എന്നും ഇത്തരം പ്രതിസന്ധികളൊക്കെ കടന്നു പോകുമെന്നും ഒന്നും ഞാനോ ഉമ്മയോ ഉപ്പയോ എൻ്റെ ചേച്ചി റൂപയോ ഒന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എന്നെ ഇവിടെ പോരാളി എന്നൊക്കെ പറയുമ്പോഴും അത്തരം സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു പ്രായത്തിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടായത്. വളരെ കുട്ടിക്കാലത്താണ്, സ്കൂൾ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത്. ഞാൻ ഇത്രയൊന്നും സംസാരിക്കുന്ന ഒരാളായിരുന്നില്ല, വളരെ സൈലൻ്റ് ആയിട്ടുള്ള എല്ലാവരെയും പേടിയോടുകൂടി നോക്കുന്ന നാട്ടിൻ പുറത്തുകാരിയായ ഒരു പെൺകുട്ടിയാണ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ആ മോണാക്ട് ഒന്നുകൂടി കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഞാനിതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, വീഡിയോയിലൂടെയാണ് കണ്ടത് ആ സമയത്ത്. അപ്പോൾ അത് നേരിട്ട് കാണാൻ പോവുകയാണ്. ഞാനായിട്ട് അഭിനയിച്ച സ്റ്റേജിൽ വന്ന കൗമുദിയെ ഞാൻ നേരിട്ട് കാണുകയാണ്. അതിൻ്റെയൊക്കെ വല്ലാത്തൊരു സന്തോഷമുണ്ട്. ഒപ്പം തന്നെ മുക്കം ഫെസ്റ്റ് എന്ന് പറയുന്ന ഒരു നാടിൻ്റെ ഫെസ്റ്റിവലിലായിട്ട് എന്നെ ക്ഷണിക്കുക, എന്നെ ഇതിൻ്റെ ഒരു ഈ ഒരു സാംസ്കാരിക പരിപാടിയുടെ ഉദ്ഘാടകയായി ക്ഷണിക്കുക എന്ന് പറയുന്നത്, അതിലുപരി ഈ മുക്കം ഫെസ്റ്റ് മുന്നോട്ട് വെക്കുന്ന ഒരാശയം ജാതിയുടെയും മതത്തിൻ്റെയും ലിംഗത്തിൻ്റെയും മറ്റേത് വേർതിരിവുകളില്ലാതെ മനുഷ്യരായി ഒരുമിച്ച് കൂടാനും സന്തോഷം പങ്കിടാനും സങ്കടങ്ങൾ പങ്കിടാനുമുള്ള നമ്മുടെ ഒരു കൂട്ടായ്മ, ഒരു ഇരിപ്പിടം, ഒരു കൂട്, അത്തരത്തിലുള്ള ഈ ഒരു ഫെസ്റ്റിനെ മുന്നോട്ട് വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ അഭിനന്ദനവും നന്ദിയും അറിയിക്കുകയാണ്.